ചെയ്യാത്ത ഒരു സംഗതി ഈ ക്യാരക്ടറിൽ ഉള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തോന്നിയിരുന്നു. ഇത് ഈ ക്യാരക്ടർ മൊത്തത്തിൽ മുകുന്ദനുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ മൊത്തത്തിൽ ഒരു പാട്ടാണ് ഉള്ളത് അല്ലേ? അതെ. ആരാണ് പാടിയിരിക്കുന്നത്? വിപിൻ രവീന്ദ്രൻ. എന്താണ് വിനീത് പാടായിരുന്ന? അത് ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോ ഞാൻ ഇന്നലെയാ കേട്ടത്. ഇല്ല, അത് ആക്ച്വലി വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ നമുക്ക്, അദ്ദേഹത്തെ ആ പാട്ടിലൂടെ പാട്ട് അദ്ദേഹം കൂടെ പാടിക്കഴിഞ്ഞാൽ അത് അതിലേക്ക് വരും. ഈ സിനിമ ശരിക്കും അതിന്ന് ആ ആ പേഴ്സണാലിറ്റിന്ന് മാറി നിന്നിട്ടുള്ള സിനിമയാണ്. അപ്പൊ ആ പാട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ആ പേഴ്സണാലിറ്റിയിലേക്ക് പോകും ആൾക്കാരുടെ ചിന്ത. അതുകൊണ്ട് നമ്മൾ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണല്ലേ, അതുകൊണ്ടാണ്. അല്ലല്ല, കുഴപ്പമൊന്നുമില്ല, ചോദിക്കണല്ലോ. പിന്നെ ഇപ്പൊ ഈ അനിയന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്? ഞാനത് എന്താ വരാത്തെന്ന് ആലോചിക്കരുത്, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എവിടെ ഉണ്ടെങ്കിലും രാത്രി ആണെങ്കിലും ഫോൺ വിളിക്കും. കണ്ടിരുന്നോ? അത് വൈറലായില്ലേ? എന്റെ അടുത്ത സുഹൃത്താണ്. അല്ല, ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ടോ? ഇടയ്ക്ക് പറഞ്ഞിരുന്നു കുറച്ച് പൈസ ഒക്കെ മേടിച്ച് കണക്ക് തീർത്തിട്ടുണ്ട്. കണക്ക് വല്ലതും ഉണ്ടോ? കണക്കൊന്നുമില്ല, കണക്കേ ഇല്ല. കണക്കില്ലാത്തതുണ്ട്, അത് കണക്കില്ലാത്തതുണ്ട്. അത് അതൊക്കെ പണ്ടാ, ഇപ്പൊ അവനൊന്നും ചോദിക്കാറില്ല. ഒരു 4-5 വർഷം മുമ്പ് ജി എസ് ടി അടക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്ന് കാശ് ചോദിച്ചിരുന്നു. 5 വർഷം മുമ്പ്? ആ, 4-5 വർഷം മുമ്പ്. കോവിഡിന് മുമ്പ്? അതിനുശേഷം? അതിന് കുട്ടികളൊക്കെ ആയതിനു ശേഷം ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് കുട്ടികളായതിനു ശേഷം. ആ, മറ്റേത് ഇങ്ങോട്ട് കൊടുത്താൽ മതി എന്നൊരു ധാരണയായിരിക്കും അല്ലേ? അവന്റെ ഒരു അവകാശം പോലെ അവന് തോന്നിയിട്ടുണ്ടാവും. എന്തിനാണോ എന്തോ. അല്ല, ആള് രസമാണ്, നല്ല വൈബാണ്. നമുക്ക് ഇന്റർവ്യൂനൊക്കെ വന്നതിന് ഭയങ്കര വൈബാണ്. പുള്ളി എനിക്ക് ഇന്റർവ്യൂ നിർത്താൻ പോകുന്ന പറഞ്ഞായിരുന്നു ഒരിടയ്ക്ക്. ഇനി ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല, വൈഫൊക്കെ വന്ന ലുലുമാള് കണി, ഞാൻ ഇനി ആർക്ക് ഇന്റർവ്യൂ ഇല്ല. വീണ്ടും വിളിച്ചാൽ നമ്മുടെ ഒരു ന്യൂസ് വായിച്ചു കണ്ടിരുന്നോ? റിപ്പോർട്ടർ ടിവിയിൽ ന്യൂസ് വായിച്ചത് കണ്ടില്ലായിരുന്നു? ഓണത്തിന് ന്യൂസ് വായിച്ചു. അത് ഭയങ്കരമായിട്ട് കണ്ടന്റ് കിട്ടി. ഗസ്റ്റ് ആയിട്ട് വന്ന് അജു റീസ് ആയിരുന്നു അല്ലെ, കണ്ടില്ലായിരുന്നു? അത് കിടപ്പുണ്ട്. ന്യൂസ് വായിക്കാൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ന്യൂസ് വായിപ്പിച്ചു ഞാൻ. നമ്മൾ 10 ദിവസം ഈ ആർട്ടിസ്റ്റുകളെ വെച്ച് ന്യൂസ് ഷൈൻ ഡോൺജൊക്കെ വായിച്ചു. അപ്പൊ ന്യൂസിന്റെ വെറൈറ്റികൾ വേറെ രീതിക്ക് പിടിച്ചു. അപ്പഴേ എന്നോട് ഈ കുറെ കഥകൾ പറഞ്ഞു. കൃത്യമായിട്ട് ഫോണിൽ നമ്മൾ ന്യൂസ് എഴുതി കൊടുക്കും, അന്നത്തെ ന്യൂസുകൾ വായിക്കും. ഓണം സ്പെഷ്യൽ ന്യൂസ് ആയിരുന്നു. ഒരു മണിക്കൂർ. അപ്പൊ ഗസ്റ്റ് ഉണ്ടാവും. തെറ്റാതെ വായിച്ചു കേട്ടോ. സാധാരണ ന്യൂസ് വായിക്കുന്ന അരമണിക്കൂർ ആർട്ടിസ്റ്റ് വരും. ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് പതുക്കെ വന്നിട്ട് വായിക്കാൻ പോലും സമയം എടുത്തില്ല. ഞാൻ റെഡിയാ, ഹൈദർക്കാ ഞാൻ റെഡി ആകും, കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ തെറ്റിക്കോ എന്ന് ഓർത്തിട്ട്. ഒന്നാമത് എന്തെങ്കിലും തെറ്റിയാലും പ്രശ്നമില്ലല്ലോ, അതാണ് അവന്റെ കോൺഫിഡൻസ്. അത് കൃത്യമായിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ലായിരുന്നു. എങ്ങനെയാണ് ഇപ്പം വീട്ടില്? കണ്ടോ ഈ തവണ വന്നിട്ട്? കണ്ടോ? ഞാൻ 2 ആഴ്ച മുമ്പ് കണ്ടു. അപ്പൊ 2 ആഴ്ച മുമ്പ് കണ്ടപ്പോ നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ അപ്പോഴും എന്തായാലും അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അച്ഛന്റെ അടുത്ത്, അച്ഛന് ഭയങ്കര ഇന്റർവ്യൂസ് ഈ സമയത്തൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അതെ അതെ, അച്ഛന് ഭയങ്കര റിലീഫ് ആയിരുന്നു. അച്ഛൻ ഭയങ്കര ഒന്ന് ഹ്യൂമർ ഇഷ്ടമാണല്ലോ, ധ്യാൻ പറയുന്നവരെല്ലാം ഹ്യൂമർ ആണല്ലോ. ആൾക്കാർ ചിരിക്കുന്നുണ്ടല്ലോ, അമ്മ പാവം പൊറോട്ട കഥയൊക്കെ പറഞ്ഞിട്ട് ഇവൻ. അതൊക്കെ പകുതി ഗ്യാസാണ്. ഗ്യാസാണോ? മൊത്തമില്ല അല്ലേ? മൊത്തമൊന്നുമില്ല, കുറച്ചുണ്ട്, ഇച്ചിരിയൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ശരിക്കും ഗ്യാസ് അടിക്കും. പക്ഷേ അവനിങ്ങനെ പറഞ്ഞു വരുമ്പോ അവന് ചില സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം കിട്ടും. അപ്പൊ ഓരോ സമയത്ത് നടന്ന സാധനമൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു അടിയങ്ങ് അടിക്കും. പക്ഷെ പറഞ്ഞതിൽ ശരിക്കും നടന്ന കാര്യങ്ങൾ അതുപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പറയുന്ന വെച്ച് ഇത് സത്യമാണോ അത് സത്യമാണോ അതൊന്നും മനസ്സിലാവില്ല. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട് ചിലതൊക്കെ നടന്നതാണോ. ഞങ്ങൾ ആക്ച്വലി ഒരു പടത്തിൽ ഉണ്ടായിരുന്നു, തിരയിൽ ധ്യാനം അഭിനയിക്കുമ്പോ അബി എന്റെ എഡി ആയിരുന്നു. നിങ്ങൾ ഒരുമിച്ച്? അതെ. നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ വരുന്നുണ്ടോ ഇനി? ധ്യാനുമായിട്ട് ഒരുമിച്ചൊരു സിനിമ ചിലപ്പോ ഉണ്ടാവും. അച്ഛനുമായിട്ട് സിനിമ ഒരുമിച്ച് വരുന്നു, ധ്യാനുമായിട്ട് ഒരുമിച്ചുണ്ടാവും. ഫ്യൂച്ചറിലുണ്ടാവും, ഒരെണ്ണം പ്ലാനിങ്ങിലുണ്ട്. പ്ലാനിങ്ങിൽ ഉണ്ടല്ലേ. എന്തായാലും ആ സിനിമയെ നമുക്ക് കാണാം. ആ സിനിമ ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡ്യൂസറെ ഇപ്പൊ ഒപ്പിച്ചു വന്നിട്ടുണ്ട്. ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ആ സിനിമ? നല്ല രസമായിരിക്കും. ധ്യാനും ധ്യാനും ഡോക്ടറും. കറക്റ്റാണ്, ക്ലാസ് ഒപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്.